എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലാസ് കണ്ടു, മലയാളത്തിലെ എൻ്റെ ഭാഷ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് വള്ളത്തോളിനെ കുറിച്ച് കുറുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ചർച്ച ചെയ്തത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവർക്കും ഓർമ്മയില്ലേ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്ന്? വള്ളത്തോൾ എവിടെ ജനിച്ചു, വള്ളത്തോളിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, വള്ളത്തോളിൻ്റെ വിശേഷണങ്ങൾ, അതുപോലെ വള്ളത്തോളിനെ ആകർഷിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ പതുക്കെ നമ്മളുടെ കവിതയിലേക്ക് വരികയാണ്. എന്താ നമ്മുടെ കവിതയുടെ പേര്? എൻ്റെ ഭാഷ. എന്താണ് എൻ്റെ ഭാഷ? യെസ്, കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. എന്തിനെ കുറിച്ചായിരിക്കും ആ പാഠഭാഗത്തിൽ പറയുന്നത്? എന്തിനെ കുറിച്ചായിരിക്കും? ഭാഷയെക്കുറിച്ചായിരിക്കും അല്ലേ? കേൾക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. എന്താണ് ഭാഷയെക്കുറിച്ചാണ് അതിൽ പറയുന്നത് എന്ന്. ഇനി നമുക്ക് കുറച്ച് നേരം ആ കവിതയിലെ കുറച്ച് വരികളൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ആ കേട്ടു നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും പാഠഭാഗത്തിലേക്ക് വരാം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതാ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മറ്റെന്നു പെറ്റമ്മ തൻ ഭാഷതാ. മാതാവിൻ വാർസല്യ ദുഃഖം മുഖന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മതൻ തന്നെ പകന്നു തരുമ്പോഴേ നമ്മൾക്ക് മൃദുമാമൃതായി തോന്നോ. ഏതൊരു വേദവുമേതൊരു ശാസ്ത്രവുമേതൊരു കാവ്യവുമേതൊരാക്കും കൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വസ്ത്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നുമുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൽബഹിർഭാവമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ആദിമ കാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളുമുപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീന എന്നാർ പറയും. കൊണ്ടാടി നാനാവിചിന്തന തന്തുക്കൾ കൊണ്ടാത്മഭാഷയെ വായിപ്പിക്കായിൽ. കേരളത്തിൻ നീരുൾക്കുണ്ടിൽ നിന്നൊന്നു കേറാൻ പിടിക്കയറെന്തു വേറെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷതാ. മർത്യന്നു പെറ്റമ്മ തൻ ഭാഷതാ. അതിലെ ആദ്യത്തെ വരികൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടാക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. എന്താണ് പറയുന്നത്? മിണ്ടിത്തുടങ്ങാൻ. എന്താണ് മിണ്ടിത്തുടങ്ങാൻ? എന്താ മിണ്ടിത്തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചു തുടങ്ങുക. എന്താണ് സംസാരിച്ചു തുടങ്ങുക? പിഞ്ചിളം. പിഞ്ചിളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞിളം. പിഞ്ച് ചെറിയ അല്ലേ, ചെറിയ. കുഞ്ഞിളം
ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം എന്താണ് സംസാരിച്ചു തുടങ്ങുന്ന കുഞ്ഞിൻ്റെ ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം സമ്മേളിക്കുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം കൂടിച്ചേരുക അപ്പൊ എന്താ പറയുന്നത് സമ്മേളിച്ചിരിക്കുന്നത് എന്താണ് അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് മനസ്സിലായോ നാലുപേരുടെ ആശയം അതായത് സംസാരിച്ചു തുടങ്ങുന്ന ഒരു കുഞ്ഞ് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് പ്രായത്തിൽ ഒരു 7-8 മാസമാകുന്ന സമയത്തായിരിക്കും ആ കുഞ്ഞ് ഏതെങ്കിലും വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങുക അല്ലേ എന്തായിരിക്കും ആ കുട്ടി ഉച്ചരിക്കുന്നത് ആദ്യത്തെ വാക്ക് ചെറിയ കുഞ്ഞുങ്ങൾ ഉച്ചരിക്കുക ആദ്യ കരയുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ആകെ അവർക്ക് ഒരു വാക്കേ അറിയൂ ഏതാണ് അമ്മ എന്ന വാക്ക് അല്ലേ ചെറിയ 8-9 മാസമായ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് മുലപ്പാലാണ് അല്ലേ അപ്പോൾ കവി എന്താണ് പറയുന്നത് ഒരു കുഞ്ഞുകുട്ടിയുടെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ ചുണ്ടിന്മേൽ ആകെയുള്ള രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് മുലപ്പാലിൻ്റെ തേനൂറുന്ന മണവും അതുപോലെ അവൻ്റെ മാതൃഭാഷയുടെ തേനൂറുന്ന അമ്മ എന്ന വാക്കുമായിരിക്കും എന്നാണ് കവി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിൻ്റെ ചുണ്ടിലുള്ള തേനിൻ്റെ മാധുര്യം അതായത് മാതൃഭാഷയുടെ മാധുര്യം കൂടാതെ അവൻ്റെ അമ്മയുടെ മുലപ്പാലിൻ്റെ മാധുര്യം ഇവ രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ചെറിയ കുഞ്ഞിൻ്റെ ചുണ്ടിൽ എന്തിൻ്റെയൊക്കെ മാധുര്യമാണുള്ളതെന്നാണ് കവി പറയുന്നത് മുലപ്പാലിൻ്റെ മാധുര്യവും അവൻ്റെ മാതൃഭാഷ ഏതാണോ അതിൻ്റെ മാധുര്യവുമാണുള്ളത് നമ്മുടെ മാതൃഭാഷ ഏതാണ് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് ആ മാതൃഭാഷയുടെ മാധുര്യവുമായിരിക്കും അവൻ്റെ ചുണ്ടിലുള്ളത് എന്നാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ അമ്മയെയും അമ്മയുടെ മുലപ്പാലിനെയും അതുപോലെ മാതൃഭാഷയെയും കവി ഒന്നായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതിന് രണ്ടിനും ഒരേ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രസവിച്ച അമ്മയോളം പ്രാധാന്യമുണ്ട് എന്തിനെ നമ്മുടെ മാതൃഭാഷയ്ക്ക് അതാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷദാൻ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അപ്പൊ എന്താ കവി പറഞ്ഞു വന്നത് നമ്മളോട് മറ്റുള്ള ഭാഷകളെല്ലാം എന്താണ് കേവലം വളർത്തമ്മമാരാണ് മനുഷ്യന് ഏതാണ് സ്വന്തം അമ്മയായിട്ടുള്ളത് നമ്മുടെ മാതൃഭാഷയാണ് മർത്തന് പെറ്റമ്മയായിട്ടുള്ളത് വളർത്തമ്മ നമുക്കറിയാം നമ്മുടെ അമ്മ ഇല്ലാത്ത സമയത്ത് നമ്മുടെ നമ്മുടെ അമ്മയുടെ അനുജത്തിമാരോ എല്ലാവരും ചിലപ്പോൾ നമ്മളെ പരിപാലിക്കും നമുക്ക് ഭക്ഷണം തരും നമ്മളെ കുളിപ്പിക്കും നമ്മളെ അണിയിച്ചൊരുക്കും എല്ലാം ചെയ്യും പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ അമ്മ എന്ന് പറയുന്നത് ആരായിരിക്കും നമ്മളെ പ്രസവിച്ച നമ്മളുടെ സ്വന്തം അമ്മ തന്നെയായിരിക്കും അതാണ് കവി പറയുന്നത് ആരൊക്കെ എങ്ങനെയൊക്കെ പരിപാലിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഭാഷ നമ്മുടെ മാതൃഭാഷ നമ്മുടെ അമ്മ എല്ലാം എന്ന് പറയുന്നത് എന്താണ് മലയാളമാണ് എന്ന് പറഞ്ഞാണ് കവി നമ്മളോട് മലയാളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു 6 വരി പഠിച്ചു അല്ലേ ഈ 6 വരി പഠിച്ച് എല്ലാവർക്കും ആശയം മനസ്സിലായില്ലേ ഒന്നുകൂടി ഒന്ന് മിസ് ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു തരട്ടെ അതായത് സംസാരിച്ചു തുടങ്ങുന്ന ഒരു കുഞ്ഞിൻ്റെ ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം ഉള്ളത് അവൻ്റെ മാതൃഭാഷയായ അമ്മ എന്ന രണ്ടക്ഷരമാണ് ഒരു അമ്മയല്ല അമ്മയുടെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവർ നമ്മെ എത്ര പരിപാലിച്ചാലും നമുക്ക് കൂറുള്ളത് ആരോടായിരിക്കും നമ്മുടെ മാതാവിനോട് തന്നെ ആയിരിക്കും അതുപോലെ തന്നെയാണ് ഏതൊക്കെ ഭാഷകൾ നമ്മൾ പഠിച്ചാലും നമുക്ക് നമ്മുടെ മാതൃഭാഷയോടായിരിക്കും കൂടുതൽ ആഭിമുഖ്യം അല്ലേ ഇനി എന്താ ഈ 6 വരിയിൽ നിങ്ങൾ പുതുതായി പരിചയപ്പെട്ട കുറച്ച് പദങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ആ പുതുതായി പരിചയപ്പെട്ട ആ പദങ്ങളെ
എന്തു ചെയ്യുക, പാഠഭാഗത്തിൻ്റെ പേരെഴുതുക. എൻ്റെ ഭാഷ എന്നെഴുതി എന്തു ചെയ്യണം, ഈ സൈഡിലേക്ക് പാഠം ഒന്ന്, പാഠം ഒന്ന് എൻ്റെ ഭാഷ ഒരു വശത്തായി വള്ളത്തോൾ എന്ന് കൊടുക്കുക. അതിനുശേഷം എന്തു ചെയ്യുക, നൂതന പദങ്ങൾ എന്നെഴുതി എന്നെഴുതി ഈ പാഠഭാഗത്തിൽ നിങ്ങൾ പഠിച്ച ആ നൂതന പദങ്ങൾ താഴേക്ക് എഴുതി വയ്ക്കുക. ഓക്കെ, നന്ദി.